ഈ വീഡിയോയിൽ OLS എങ്ങനെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലിൻ്റെ എസ്റ്റിമേഷൻ ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ OLS സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലിൻ്റെ എസ്റ്റിമേഷന് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം, നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ OLS ഉപയോഗിച്ചാൽ എറർ ടേമും അതുപോലെ ആ മോഡലിലുള്ള എൻഡോജിനസ് വേരിയബിൾസും തമ്മിൽ ബന്ധമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് OLS ഒരിക്കലും നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ എസ്റ്റിമേഷനായിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം നമുക്ക് OLS ഉപയോഗിച്ച് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തന്ന നോട്ട് ദയവായിട്ട് എടുത്തു വയ്ക്കുക. അതിനകത്ത് OLS എസ്റ്റിമേഷൻ ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് രണ്ട് ഇക്വേഷൻ കാണാം, ഒന്ന് PT ഒന്ന് WT. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും, PT ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ WT, ബട്ട് PT ഡിപ്പെൻഡ്സ് ഓൺ WT-1. ഓക്കെ, അപ്പോൾ PT ഡിപ്പെൻഡ്സ് ഓൺ WT-1, ബട്ട് WT ഡിപ്പെൻഡ്സ് ഓൺ PT. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, PT ഡിപ്പെൻഡ്സ് ഓൺ WT-1 എന്ന് മനസ്സിലാവും. സെക്കൻഡ് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, WT ഡിപ്പെൻഡ്സ് ഓൺ PT എന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു വശത്ത് WT ഡിപ്പെൻഡ്സ് ഓൺ PT ആണെങ്കിലും PT WT-നെ അല്ല ആശ്രയിച്ചിരിക്കുന്നത്, WT-1-നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, OLS ഉപയോഗിച്ച് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്കറിയാം ഇങ്ങനത്തെ കേസ് വളരെ റെയറായിട്ടുള്ള കേസാണ്. കാരണം ഇത് ഒരു യൂണിലാറ്ററൽ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് മോഡലാണ്. എന്ന് പറഞ്ഞാൽ PT WT-1 WT-1 ആശ്രയിച്ചിരിക്കുന്നു, പക്ഷേ WT PT ആശ്രയിച്ചിരിക്കുന്നു. അത് ഇക്വേഷൻ നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും. സോ WT ഡിപ്പെൻഡ്സ് ഓൺ PT, ബട്ട് PT ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ WT, ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ WT-1. ഇങ്ങനെയുള്ള ഇതുപോലൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, OLS ഉപയോഗിച്ച് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഈ യൂണിലാറ്ററൽ ആയിട്ടുള്ള കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് വളരെ റെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രയോഗത്തിൽ OLS ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ സാധ്യമല്ല, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഓക്കെ.